മലപ്പുറം വളാഞ്ചേരി വൈക്കത്തൂരിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ തനിച്ച് താമസിക്കുന്ന ഹോം നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. സംഭവം കൊലപാതകമാണെന്ന് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. ചൊവ്വാഴ്ചയാണ് ഹോം നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കവുമുണ്ട്. തിരുവനന്തപുരം പൂന്തുറ സ്വദേശി സൂഫിയ മൻസിലിൽ റഫീഖിന്റെ ഭാര്യ സഫീനത്തിനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മൃതദേഹത്തിന് 4 ദിവസം പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയതാകാമെന്നാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം പീഡനശ്രമം നടന്നതായും സൂചനയുണ്ട്. വീട്ടിലെ മുറിക്കുള്ളിൽ കട്ടിലിൽ മലർന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിലെ വസ്ത്രം മാറിടം വരെ ഉയർന്നു കിടന്നിരുന്നു. 4 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം ജീർണിച്ച് പുഴുവരിച്ച നിലയിലായിരുന്നു. ബുധനാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നൽകിയ വിവരമനുസരിച്ച് കഴുത്തിൽ ഷാൾ മുറുക്കി എന്നതാണ് പ്രാഥമിക നിഗമനം. പീഡനശ്രമത്തിനിടയിൽ കൊലപ്പെടുത്തിയതാകാമെന്നും പോലീസ് പറയുന്നു. നഫീസത്തിൻ്റെ മകൻ ഷെഫീഖ് ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ താമസ സ്ഥലത്ത് എത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നഫീസത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാരെയും വളാഞ്ചേരി പോലീസിലും വിവരമറിയിച്ചു. വീടിൻ്റെ വാതിലുകൾ തുറന്നിട്ട നിലയിലായിരുന്നു. TVയും ലൈറ്റുകളുമെല്ലാം പ്രവർത്തിച്ചിരുന്നതും പോലീസ് പറയുന്നു. തിരൂർ DYSP ജലീൽ തോട്ടത്തിൽ വളാഞ്ചേരി SHO മനോഹരൻ, മലപ്പുറത്ത് നിന്നുള്ള ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു. മരിച്ച നഫീസത്തുമായി ബന്ധമുള്ളവർ, നാട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തിരൂർ DYSP ജലീൽ തോട്ടത്തിൽ വളാഞ്ചേരി SHO മനോഹരൻ എന്നിവരാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സിനി ലൈഫ്.